ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ഹലോ അച്ചാമാരെ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചാമാരെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരു അടിപൊളി ഗെയിമിന്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ട്രക്ക് സിമുലേറ്റർ അൾട്ടിമേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ ആരും ബാക്കടിച്ച് പോകേണ്ടതില്ല. ബട്ട് ഈ ഒരു കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കണേക്കാട്ടും അപ്പുറത്തുള്ള തരത്തിലുള്ള കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം പണ്ട് ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ, അതായത് ആ ഒരു ഫയൽ സ്പേസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 800 MB ആയിരുന്നു. 800 MB to 900 MB അതിൻ്റെ ഇടയിലുള്ള ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1.3 GB ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ എല്ലാ സിറ്റീസും അവൈലബിൾ ആണ്, ഇന്ത്യയിലത്തെ എല്ലാ സിറ്റീസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോഴാണല്ലോ, അപ്പോൾ ഞാൻ തൃശ്ശൂരാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഗൈസ് തൃശ്ശൂരും ഉണ്ട്, തൃശ്ശൂർ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാ സംഭവങ്ങളും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ അവർ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കണമെന്നില്ല, ഞാൻ വേറെ കുറച്ച് ഇൻഫർമേഷൻസ് പറയാണ്ട് സമം വേറെ ഒന്നല്ല. ഈ ഒരു ഗെയിം എന്തുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ കളിക്കുന്ന ETS 2 എന്ന് പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ, അതായത് ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണാൻ നോക്കുക. ഈ ഒരു വീഡിയോയെങ്കിലും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യേണ്ട കാണാൻ നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കണം അടിച്ച് പൊട്ടിക്കെങ്കിൽ മാത്രമാണ് ഞാടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. പിന്നെ ഒരു ഗെയിമിൻ്റെ ഒരുപാട് മോഡ്സ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അതായത് മോഡ്സ് ആയിട്ടുള്ള സംഭവം അല്ല, മോഡ്സ് അതായത് ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്താ വെച്ചാൽ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കുറേ മോഡേപ്പിക്കേഴ്സും കാര്യങ്ങളൊക്കെ അവർ, അതായത് ഓരോരോ ടീമായിട്ട് അവരിറക്കിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു സംഭവത്തിൽ നിന്നൊന്നും കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണ ഇന്നാണ് വന്നിട്ടുള്ളത് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ അത് കാരണം ഇപ്പം വേഗം ഓടിപ്പോയിട്ട് നിങ്ങൾ ജസ്റ്റ് മോഡേപ്പിക്ക് കയറ്റിയാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറേ പുതിയ സീസൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് വെതർ, കുറേ വെതറിൻ്റെ ചേഞ്ചും കാര്യങ്ങളും, അങ്ങനെ കുറേ ഗ്രാഫിക്സിൻ്റെ ചേഞ്ചും, അങ്ങനെ കുറേ സംഭവമെല്ലാം വന്നിട്ടുള്ള ഒരു പക്ക ഗെയിമാക്കിയിട്ടുണ്ട് തന്നെ പറയാം. അവരെ കുറേ സെയിൽസും കാര്യങ്ങളും, അതായത് അൾട്ടിമേറ്റ് ഡേയ്സ് എന്നൊക്കെ വേണ്ടി നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് എന്നൊക്കെ വേണ്ടി നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ വരാൻ അവരെ കുറേ ഓഫേഴ്സും കാര്യങ്ങളും, അങ്ങനെ പല സംഭവങ്ങളും ഇതിൽ പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വർക്ക് കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ചെറിയൊരു വർക്ക് എടുക്കാം. സംഭവം നമുക്ക് ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആണ് ഒരു VIP വർക്ക് എന്നിട്ടുള്ള സംഭവമാണ്. ആ VIP ആ ഒരു സംഭവം എടുത്താളൊരു ഗുണം എന്താ വെച്ചാൽ, VIP നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിലൊക്കെ നമ്മൾ, അതുപോലെ PUBG അങ്ങനെ ഗെയിംസിലൊക്കെ നമ്മൾ റോയൽ പാസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു ഫീച്ചറാണ് ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലൈമറ്റിലിട്ട് നമുക്ക് ഓടിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നോയ്സ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേറൊരു സ്ഥലത്തിരുന്നിട്ടാണ് വീഡിയോയുടെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്നും ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ടൈമായിട്ട് നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കാട്ടോ. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ ടു രാജ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുള്ളത് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ ഒരു പോർട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം, അതായത് ആ ഒരു കണ്ടെയ്നർ എടുത്തുകൊണ്ടാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഓഫീസിൽ നമുക്ക് പുതുതായിട്ട് എന്താ പറയുക, ഒരു വേണമെങ്കിൽ ഓഫീസറെ ചാർജ് ചെയ്യാം, അതുപോലെ തന്നെ പുതിയ ഫ്രിഡ്ജ്, പുതിയ AC, പുതിയ വാഷിംഗ് മെഷീൻ, അങ്ങനെ എന്ത് സംഭവം എല്ലാ സംഭവം, അതായത് ഒരു വീട് തന്നെ, നമ്മളൊരു വീടാണ് ബട്ട് അതിൻ്റെ ഒരു സൈഡിലൊരു ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നു. ആ ഒരു രീതിക്കുള്ള ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഗെയിം പ്ലേ ഇങ്ങനെ കാണിച്ച് ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, എന്തായാലും ഞാൻ സ്പീഡ് കൂട്ടിയിടാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല സ്പീഡിലുള്ള ഒരു ഗെയിം പ്ലേ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് മനസ്സിലാവും ചെയ്യും. അപ്പോൾ അത്യാവശ്യം ദൂരം നമുക്ക് ഓടിച്ച് പോകാനും പറ്റും. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അധികം ലെങ്തി ആക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ചെറിയൊരു വീഡിയോ ആക്കും, സംഭവം ഏകദേശം ഒരു 10-12 മിനിറ്റോളം ഒതുങ്ങുന്നൊരു വീഡിയോ ആക്കും പരമാവധി ഞാൻ ശ്രമിക്കും. കാരണം എന്താ വെച്ചാൽ അധികം ലാഗ് അടിപ്പിച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ, നമുക്കറിയാം സംഭവം. പിന്നെ വേറൊരു കേസ് പറയുമ്പോൾ ഈ ഒരു ഗെയിം പ്ലേ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതാകും കുറച്ചുകൂടി നല്ലത്. കാരണം ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ കുറച്ച് സീനാണ്. അപ്പോൾ എന്തായാലും ഒക്കെ മനസ്സിലാക്കി ചെയ്താൽ മാത്രം തന്നെയാണ് എല്ലാം കൂടി ഇതാവുള്ളൂ എന്ന് പറയാം. അപ്പോൾ അത് കാരണം നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് മാത്രം ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഗ്രാഫിക്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം രണ്ട് സൈഡിലും. ഞാൻ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് OBBയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല രീതിക്കുള്ള ഒരു പച്ചപ്പും എല്ലാ സംഭവങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ ആ ഒരു രീതിക്ക് തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബിൽഡിങ്സും അതുപോലെ ബസ് ട്രാഫിക് ആണെങ്കിലും നല്ല രീതിക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു റോഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ETS 2 ആണ് ഇങ്ങനത്തെ, നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ ഓരോ മാപ്പ്
മാപ്പിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ റോഡ്സും കാര്യങ്ങളൊക്കെ ഇ ടി എസ് ടിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലത്തെ മാപ്സും കാര്യങ്ങളൊക്കെ അവർ ഇതിലും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഒരു മിനി ഇ ടി എസ് ടി എന്ന് തന്നെ പറയാം, ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ ഗെയിം അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കണേന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ ടെറൈനായിട്ടും അതായത് മല മല കയറ്റം അങ്ങനത്തെ പല റോഡ്സും കാര്യങ്ങളൊക്കെയായിട്ടും പല രീതിക്ക് അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിൽ വന്നിട്ട് ഒരു മെയിൻ അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവർ ഒഫീഷ്യൽ ചാനലിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, യൂറോ ട്രക്ക് സിമുലേറ്റർ അല്ലെങ്കിൽ യൂറോ ട്രക്ക് സിമുലേറ്റർ അല്ല ട്രക്ക് സിമുലേറ്റർ അൾട്ടിമേറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൂക്സ് ഗെയിം പ്ലേസിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കണ്ടില്ലേ നിങ്ങൾക്ക് ഈ ഒരു വിൻ്റർ, അതായത് ശരിക്കും വിൻ്ററിൽ ട്രാവൽ ചെയ്യണ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടുള്ള ഒരു സംഭവം, പോലെ മഴ അടിപൊളിയായിട്ട് പെയ്യുന്ന ആ ഒരു എല്ലാ ക്ലൈമറ്റിൻ്റെ ഒരു അടിപൊളി സംഭവം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷനിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഫീലിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും, ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഫീലിങ്സ് അല്ല ഫീലിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രക്സ് എന്ന് പറഞ്ഞാലും നല്ല രീതിക്ക് അടിപൊളിയായിട്ട് കുറേ ട്രക്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ട്രക്കും നമ്മളിവിടെ കാണിക്കുന്നൊരു കാരണം എല്ലാ ട്രക്കും കാണിക്കാൻ നിന്നാൽ നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു ഓഫീസിൻ്റെ ചുറ്റുവട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വേറെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം അവിടെ രണ്ട് മൂന്ന് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ആ ഒരു ഓഫീസിൽ. അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു ലേഡി ഇറങ്ങി നടക്കുന്നുണ്ട്. അതുപോലെ വേറെ കുറച്ച് ആൾക്കാർ അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് സൈഡിൽ വന്ന ടയറ് കാര്യങ്ങൾ അങ്ങനെ പലൊരു സംഭവമായിട്ടുള്ളൊരു ഓഫീസാണ് ഇത്. നമ്മുടെ ഓഫീസിൻ്റെ ഉൾഭാഗമെന്ന് ഞാൻ പറയില്ല, ഇത് ജസ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടികൾ വാങ്ങാൻ പറ്റുന്നൊരു ലോഞ്ചാണിത്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് ആ ഒരു, നിങ്ങൾക്ക് കാണാമല്ലോ ആ ഒരു ഗരേജ് പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മുടെ കമ്പനിയും സംഭവവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അതുപോലെ നിങ്ങളും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ബട്ട് പൈസ പെട്ടെന്ന് പോയി പാപ്പരാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന്, അതായത് പൈസ ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ഒരുപാട് പരിപാടികൾ ഇതിലുണ്ട്. അതായത് പൈസ ഞാൻ ഉദ്ദേശിച്ച് ഗെയിമിത്തെ പൈസയാണ്, വേറൊരു പരിപാടിയല്ല, സങ്കല്പിക്കാൻ മാത്രം. ഓക്കെ, ആ ഒരു രീതിക്ക് മാത്രം എടുക്കുക. അതായത് ഇപ്പോൾ എൻ്റെ എത്രയോ 12K അങ്ങോട്ടാണ് പൈസ ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി പല മാർഗ്ഗങ്ങളും ഇതിലും അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അതായത് പല സംഭവം ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് മാത്രമല്ല, ആഡ്സ് കണ്ടിട്ട് പൈസ ഉണ്ടാക്കുന്ന രീതി മാത്രമല്ല ഇതിലുള്ളത്, ഇതിൽ വേറെ പല രീതികളുണ്ട്. നമുക്ക് ഒന്ന് എന്താ പറയുക, ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കാവുന്ന പല രീതികളും ഇതിലുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹൗസ് അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് അപ്ഗ്രഡേഷനാണ് ഈ സംഭവം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഇത് 4 ഒരു പ്ലസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ശമ്പളവും അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഇത് ഓഫീസ് ഡെസ്ക്കാണ് നമ്മൾ ഇതവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു പട്ടിക്കുട്ടി കാണാം നിങ്ങൾക്ക്. പട്ടിക്കുട്ടി ഇടയ്ക്ക് പുറത്ത് വരും, അതുപോലെ ഉള്ളിൽ കയറും, കൂട്ടിൻ്റെ ഉള്ളിൽ കയറും, അവിടെ ഇരിക്കും. അങ്ങനെ ഒരു അടിപൊളിയായിട്ട് അതും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഫാനും കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട് ഉള്ളിൽ, ഒരു പട്ടിക്കുട്ടി കിടക്കണില്ലേ. അതുപോലെ നമുക്ക് ക്രിസ്മസിൻ്റെ സമയ കാരണം കുറച്ച് ക്രിസ്മസ് ട്രീ, അതുപോലെ ഗിഫ്റ്റ്, പിന്നെ ഒരു സ്നോമാൻ കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു പക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പുറം ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആ ഒരു കവറിങ് ഉണ്ട്, ബട്ട് ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല. പിന്നെ ആ ഒരു പട്ടിക്കുട്ടി അതിൻ്റെ കൂട്ടിൽ കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ച് നേരം കൂട്ടിൽ കയറിയിരിക്കും, അവിടുന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ നമ്മുടെ വണ്ടി, നമ്മുടെ കയ്യിലുള്ള പാകമുള്ള ആ ഒരു വണ്ടിയാണിത്, അത് നിങ്ങൾക്ക് കാണാം. ആ ഒരു വണ്ടി അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് എംപ്ലോയീസിനെ നോക്കാം. അപ്പോൾ വിവേക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എംപ്ലോയി ഉണ്ട്. ഈ ഒരു എംപ്ലോയിയുടെ സാലറി, അതായത് നമ്മൾ സാലറി കൊടുക്കേണ്ട 3500 രൂപയാണ്. അതുപോലെ വർഷ 4500 രൂപ, അതിന് 1 ഇയർ എക്സ്പീരിയൻസ് കൂടുതലാണ്. അത് കാരണം അത്ര ഇപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ. പിന്നെ റെഡ്യൂസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു 3500 രൂപയ്ക്ക് ഒരു അമിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളേതായാലും ആ ഒരു വിവേക് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആള് നമ്മുടെ ആ ഒരു ഓഫീസിലേക്ക് വരുന്ന കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിട്ടൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എല്ലാ ആനിമേഷനും ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളൊരു ഗെയിമാണ് ഇത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മറ്റേ വിവേക് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ നമ്മുടെ ഇവിടേക്ക് കയറി തന്നെയൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ ആണല്ലോ ദേവരുത്ത് നമ്മുടെ ആ ഒരു വണ്ടിയിൽ കയറി പോകുന്നു. അപ്പോൾ അതാ വിവേക് ആ വണ്ടിയിൽ വന്ന് ഇറങ്ങി ജസ്റ്റ് റൂമിൻ്റെ ഉള്ളിൽ കയറി പോകുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോഴാണല്ലോ. അതുപോലെ ഞാൻ അതാ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഫോണിലിരുന്ന് വിളിച്ച് സംസാരിച്ച് ഇതാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ആ ഒരു പട്ടിക്കൂട്ടിയുടെ പുറത്തുള്ള മൂവ്മെൻറ്റ്, പോലെ നല്ല രീതിക്ക് സ്നോ വീഴുന്നുണ്ട്. പുറത്തൊക്കെ നിറച്ച സ്നോ വീണിട്ടുള്ള കവറിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ വീടെന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയാം, ഓഫീസ് ഈ സൈഡിലാണ്, ആ ഒരു ഫ്രണ്ട് സൈഡിൽ വീടുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് LED ബൾബ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതും പക്കയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ള സംഭവം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് കൈ നനയാണ്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞ മാതിരി എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ്. അതായത് ഈ ഗെയിമിൽ എങ്ങനെ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊന്നും പോകാണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള കുറച്ച് ചെറിയൊരു ട്രിക്സാണത്. ട്രിക്ക് ഈ ഗെയിമിൽ ഇമ്പിൾഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ബട്ട് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി
ഇപ്പോൾ ഓരോ മോഡ് മേക്കേഴ്സും, അതായത് ഇത് ഓരോ എ പി കെ ക്രഷ് ചെയ്തിട്ട് മോഡ് ഉണ്ടാക്കണ കുറേ മേക്കേഴ്സും അവർ മോഡ് ഉണ്ടാക്കി വരുമ്പോൾ, ഇപ്പോൾ എക്സ് ഡി എൽ അങ്ങനത്തെ കുറേ ഇതിൽ സൈറ്റുകളിൽ വരുമല്ലോ, അപ്പോൾ അവരൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും അത്യാവശ്യം ടൈം കിട്ടും. ഓരോ ക്രാക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും അത്യാവശ്യം ടൈം കിട്ടും, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു ടൈം കിട്ടുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ വിവേക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളെ നമ്മളിപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് ഇതായിട്ട് എടുത്തിട്ടുണ്ട്, ആ ഒരു എംപ്ലോയി ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു എംപ്ലോയിയെ കൊണ്ട് നമുക്ക് വർക്കിന് പിടിപ്പിക്കാം, ബട്ട് ആ അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഞാൻ തന്നെ ആകെ പ്രശ്നമായിട്ടാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം ആൾക്ക് ആ ഒരു വണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആളിന് ഞാൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടാണ് വരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്കുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ബിസിനസ്, ബിസിനസ്സാണ് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുമ്പോൾ. പോലെ നമ്മൾ ഓഫേഴ്സ്, അതായത് വേറെ കുറേ കമ്പനികളിലെ ഓഫേഴ്സ് നമ്മളായിട്ട് എടുത്തിട്ട് നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അതിൽ ലാഭനഷ്ട വിപണി സാധ്യത അങ്ങനത്തെ പരിപാടി എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ വേറെ ലെവലാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലെവലുള്ള ഗെയിമാണ് ഇതിൽ. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ആയിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് കുറച്ച് എന്താ പറയുക, ലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അന്ന് ലഭിക്കുന്നതാണ്. അതായത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്, കാരണം ആ ഒരു രീതിക്കുള്ള ഗെയിമാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ ആ ഒരു ഡ്രൈവർ വർക്കിലായ കാരണം നമുക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നും എടുത്ത് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കണ്ട മാതിരി. അപ്പോൾ അതങ്ങനെ ദേഖണ്ടല്ലേ, ഓൾ വെഹിക്കിൾസ് ആർ വർക്കിംഗ്. അതായത് നമുക്ക് ആ ഒരു വണ്ടിയാണുള്ളൂ, ആ ഒരു വണ്ടി വർക്കിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ടേക്ക് ജോബ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാണാം. നിങ്ങൾക്ക് വിജയവാഡ ടു കൊൽക്കത്ത, ലക്നൗ ടു ഫരീദാബാദ്, അങ്ങനെ കുറേ സ്ഥലത്തേക്ക് കുറേ സംഭവങ്ങൾ കൊണ്ട് ഇറക്കാനുള്ള ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അവിടെ ഗീവ് ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, കുറേ ആൾക്കാർക്ക് ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ഓഫറിൽ നിന്ന് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾക്കും എടുക്കാവുന്നതാണ്. അങ്ങനെയും പല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഏൺ മണി എന്നുള്ള ആ ഒരു ഫ്രീ മണി ആ ഒരു ഇതിലേക്ക് പോകാം. അവിടെ വന്ന് നിങ്ങൾക്ക് സൂക്സിൻ്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ 2000 രൂപ, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ 2000 രൂപ, മ്യൂസിക് ഇതാക്കിയ 5 ഗോൾഡ്, അങ്ങനെ പല സംഭവം നിങ്ങൾക്ക് കാണാമല്ലോ. ട്രക്ക് സിമുലേറ്റർ അൾട്ടിമേറ്റ് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്താൽ ജസ്റ്റ് 1000 രൂപ, 2000 രൂപ, അങ്ങനെ പൈസ അവിടെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഗെയിമിൽ കേട്ടോ, ഗെയിമിലാണ്, ഒറിജിനൽ ആയിട്ടുള്ള ഗെയിമിൽ. അപ്പോൾ ഇതൊരു ചെറിയ ട്രിക്കാണ്. അതുപോലെ വീഡിയോ അവസാനം ആഡ് കണ്ടിട്ട് 1000 രൂപ 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ബട്ട് നമ്മുടെ ബസ് സീറ്റിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അതായത് ബസ് സീറ്റിൽ എല്ലാവരും വില കൂടുതലാണ്, ഇതിലെല്ലാവരും വില കുറവാണ്. അത് കാരണം ഏതൊരു ലോറിക്കൊക്കെ നമുക്ക് വെറും ഒരു 100K 150K ഒക്കെ കൊടുത്ത് നമുക്ക് ലോറി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് 1K ഈ ഒരു വീഡിയോയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ 2-3 ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ ലോറികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ലോറികളല്ല ട്രക്സ്. ഓക്കെ, ഇതിന് നമ്മളാരും മാന്യമായിട്ടുള്ള രീതിക്ക് പറയണ്ടേ അല്ലേ? അപ്പോൾ ആ ഒരു രീതിക്ക്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ലോറി എന്ന് ലോറി തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ബണ്ടിലൊക്കെ വാങ്ങുന്ന പോലെ ആ ഒരു രീതിക്കുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവിടെയും അവൈലബിൾ ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗെയിമിലത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പ്രകാരം ഗോൾഡ് ചിലവാക്കിയിട്ട്, അതായത് ഗോൾഡൊക്കെ ഈ ഗെയിമിലുള്ള തന്നെ കേട്ടോ, അതൊക്കെ ചിലവാക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ അധികം പറഞ്ഞ് എന്താ പറയുക, ലാഗ് അടിപ്പിച്ച് ഇതാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മൾ ഈ ഒരു ഗെയിമിൽ പറയേണ്ടതെല്ലാം പറഞ്ഞു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ അതിൽ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാൻ പോകാം.